ആദ്യം തന്നെ ചോദിക്കാൻ എന്താണ്, ഇന്ന് കാണുന്ന ഒരുപാട് മാറ്റങ്ങൾ സിനിമയിലെ മാറ്റങ്ങളും നിരീക്ഷിക്കുന്നുണ്ടാവും, കഥയിലെ മാറ്റങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ടാവും. ഇതൊക്കെ വായിക്കുമ്പം പത്മരാജൻ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പത്മരാജനെ മറ്റ് ആ എഴുത്തുകളേറ്റൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ തോന്നുന്നത് എന്തൊക്കെയാണ്? ഇന്നത്തെ വായനകളൊക്കെ ഒരുപക്ഷെ ആ ഓർമ്മയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടാവും പലതും. അപ്പം എന്തായിരിക്കും തോന്നുന്നത്? കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊക്കെ കുഞ്ഞായിരുന്ന സമയത്തുണ്ടായിരുന്നതുപോലെയല്ല ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ. അതുപോലെ തന്നെ എല്ലാറ്റിനും മാറ്റം വരും. അത് കാലം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് പ്രകൃതിയുടെ നിയമമാണ്. അത് നമുക്കൊന്നും ചെയ്യാനൊക്കെ അല്ല. പിന്നെ നമുക്ക് തോന്നും നമ്മൾ ചെയ്തതൊക്കെ ശരിയാണ്, അതായിരുന്നു കുറച്ചുകൂടി നല്ലതെന്നൊക്കെ തോന്നും. അത് ശരിയായൊരു കാഴ്ചപ്പാടല്ല. കാലത്തിൻ്റേതായ ശരികളുണ്ട്. പണ്ട് ഒരു വീട്ടിനകത്ത് ഇതുപോലൊരു ക്യാമറയുള്ളൊരു സ്ത്രീ ഇരിക്കില്ല, ആണുങ്ങളുടെ മുമ്പിൽ പോകുകയില്ല, അങ്ങനെയായിരുന്നു. ഇപ്പം നേരെ തിരിച്ചാണ്. കാലം മാറിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് മനുഷ്യരുടെ ശീലങ്ങളും എല്ലാ കാര്യങ്ങളിലും മാറ്റം വരും. പ്രകൃതി വരെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മലകളും പുഴകളും ഒക്കെ മാറി വീടുകളായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ എല്ലാറ്റിനും മാറ്റം വരും. ആ മാറ്റം നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇന്നത്തെ തലമുറ, അല്ലെങ്കിൽ ഒരു ഒരു ഇന്ന് 18 വയസ്സുള്ളവരും 20 വയസ്സുള്ളവരും ഒക്കെ അവരുടെ പ്രിയപ്പെട്ട സിനിമകളിൽ പറയുമ്പോൾ പത്മരാജൻ്റെ പേര് പറയും. അവർക്ക് ഏറ്റവും ആരാധന തോന്നിയിട്ടുള്ള ഒരു സംവിധായകൻ്റെ പേര് പറയുന്നത് അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞത്, മുംബൈ പറന്ന പക്ഷി എന്ന് പറയാവുന്ന കാലേക്കുട്ടി തന്നെ 20 വർഷം കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നത് എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് പലതും എഴുതിയിരുന്നു. അത് ദൈവത്തിൻ്റെ നിശ്ചയമാണ്, ദൈവം കൊടുത്ത പ്രതിഭയാണ് എന്ന് ഞാൻ പറയാനുള്ളൂ. പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ വിവാഹമത്സരത്തിൽ ഇന്ന് പല സാധാരണമായ പല തടസ്സങ്ങളും അന്ന് നിങ്ങൾക്ക് വലിയ തടസ്സങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്ന ഒരു വിവാഹം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുക, ഇപ്പോൾ കുട്ടികളോടൊക്കെ സംസാരിക്കാറുണ്ടോ, അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ടോ? അന്ന് അന്നത്തെ ഒരു അനുഭവം പറയാമോ, അന്ന് അതിലൂടെ കടന്നു പോകുമ്പോൾ തോന്നിയിരുന്നതും ഇന്ന് തിരിഞ്ഞിരുന്നത് അത് ആലോചിക്കുമ്പോഴും തോന്നുന്ന ഒരു കാര്യം. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തുനിന്ന് റിസൈൻ ചെയ്യിച്ച് വീട്ടുകാർ വന്ന് റിസൈൻ ചെയ്തിട്ട് ഇങ്ങനൊരു ബന്ധം അറിഞ്ഞ് റിസൈൻ ചെയ്തിട്ട് കൊണ്ടുപോകുമായിരുന്നു. ഇക്കാലത്താണെങ്കിൽ എൻ്റെ മക്കള് ഇന്ന ആളെ എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അവരെ കല്യാണം കഴിച്ചോളാൻ ഞാൻ പറയും. അത് അന്നത് സാധ്യമായിരുന്നില്ല. അത്ര ഓർത്തഡോക്സ് ഉള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഇപ്പോഴത്തെ കാലം മാറുന്നതനുസരിച്ച് രീതികളും മാറി വരുന്നു. മകൻ്റെ എഴുത്തും വായന എഴുത്തും സിനിമയും ഒക്കെ കാണുകയും വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് ആ ഒരു രണ്ട് പേരുടെയും ഏറ്റവും വലിയ ക്രിട്ടിക്കായിരുന്നു അത് വായിച്ച് ഇപ്പം തന്നെ മാതൃഭൂമിയിൽ സീരിയലൈസ് ചെയ്ത് വരുന്നുണ്ട്. അവൻ ആദ്യം പ്രതീക്ഷിക്കുന്ന കോൾ എൻ്റെയാണ്. ഞാൻ വിളിച്ചില്ല എങ്കിൽ എന്തോ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ഇന്നും എന്നോട് ചോദിച്ചു. എന്താ ഇന്ന് കഴിഞ്ഞ ആഴ്ച വിളിച്ചില്ല? അന്നെന്തോ എനിക്ക് തിരക്കായിരുന്നു, വിളിക്കാൻ പറ്റിയില്ല. വളരെയധികം എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു, പക്ഷേ അത് പറയാൻ പറ്റിയില്ല അവന്. അത് ഞാൻ എന്ത് പറയുന്നു എന്നുള്ള അവന് ഇതുപോലെ തന്നെയായിരുന്നു. എൻ്റെ അച്ഛനും ആദ്യം ഞാൻ എന്ത് പറയുന്നു എന്ന് ഞാനായിരുന്നു പലപ്പോഴും പകർത്തി എഴുതിക്കൊണ്ടിരുന്നത്. അപ്പം തന്നെ ഞങ്ങൾ ഉടക്കും, ഇഷ്ടമായില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് നിങ്ങൾ എഴുതിയത് ശരിയായില്ല എന്ന് പറയും, അത് നിങ്ങൾക്ക് വിവരമില്ല എന്ന് പറയും. അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടാണ്. അത് എല്ലാം നല്ലത് എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് മാത്രം നല്ലതെന്ന് പറയുക, ശരിയായില്ല എന്ന് തോന്നിയാൽ ശരിയാ. അങ്ങനെയാണ് ഒരു നല്ല പാർട്ട്ണർ അല്ലെങ്കിൽ നല്ലൊരു അമ്മ ഉണ്ടാവേണ്ടത്. പത്മരാജൻ്റെ പല കഥകളും അതിൻ്റെ ഉറവിടം പലപ്പോഴും അമ്മയിൽ നിന്നാണ്. അമ്മ പറഞ്ഞിട്ടുള്ള കഥകൾ, എഴുതിയിട്ടുള്ള കഥകളിൽ നിന്നൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടേഴ്സിനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അത്തരത്തിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം, അത് നിങ്ങൾ തമ്മിലുള്ള ഒരു തീർച്ചയായും അവിടെ ഒരു സംഘർഷം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം എല്ലാ കഥാപാത്രങ്ങളും അങ്ങനെ എഴുതാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനല്ല, ഞാനുണ്ട് എന്നേ പറയാനുള്ളൂ. അദ്ദേഹത്തിൻ്റെ അമ്മയാണ്, അമ്മയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഒരുപാട് അമ്മയിൽ നിന്നാണ് അദ്ദേഹം ഒരുപാട് കഥകൾ നോവലുകളും ഒക്കെ എഴുതിയിട്ടുള്ളത്.
ഞാൻ പറഞ്ഞതും ഞാൻ പറഞ്ഞ കഥ ചെറുകഥകളായിട്ട് വന്നപ്പോൾ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ എന്നിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. ഒരുപാട് പേര് പിണങ്ങിയിട്ടുണ്ട്. ഉള്ളത് ഞാൻ എനിക്കറിയില്ലായിരുന്നു ഇത് ഇത് മുഴുവൻ പത്രത്തിൽ എഴുതി വിടുമെന്ന്. അന്ന് എഴുതാൻ തുടങ്ങി 65 ആദ്യത്തെ കഥ വരുന്നത്. 65 ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഞാനീ പറയുന്നത് മുഴുവൻ ഇദ്ദേഹം എഴുതാൻ പോകണമെന്ന് എനിക്കറിഞ്ഞുകൂടാമല്ലോ. പിന്നെ ഭാവിയിലത് കഥകളായി വന്നപ്പോൾ അപ്പോഴേക്കും ഞാൻ ജോലി റിസൈൻ ചെയ്ത് വീട്ടിലിരിക്കുന്ന സമയമാണ്, കല്യാണത്തിന് മുമ്പുള്ള സമയമാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. എൻ്റെ അമ്മാവൻ എന്നോട് പണങ്ങി ഒരുപാട് ഇവിടെ ഉള്ളപ്പോൾ ഞാൻ വീട്ടിൽ വരില്ല എന്ന് വരെ പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്. പിന്നെ എല്ലാം ദൈവ നിശ്ചയം എന്ന് പറഞ്ഞ് ഞാനങ്ങ് ഇരുന്നു, അത്രേ ഉള്ളൂ. കോളേജിൽ നിന്ന് പാസ്സായ ഉടനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കോളേജിൽ നിന്ന് പാസ്സായ ഉടനെ തന്നെ ജോലി കിട്ടി. ആദ്യത്തെ ഇൻ്റർവ്യൂ തന്നെ, വേറെ ഒരു ഇൻ്റർവ്യൂ ഞാൻ പോയിട്ടില്ല. ആകാശവാണിയിലെ ഇൻ്റർവ്യൂ ആണ് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നത്. എനിക്ക് ജോലി കിട്ടി. അതിൻ്റേതായ ഈ കോളേജിൽ നിന്ന് വരുമ്പോൾ ഉള്ള ഒരു എടുത്ത് ചാട്ടവും അറിവില്ലായ്മയും അതൊക്കെ അന്നും ഉണ്ടായിരുന്നു. പക്ഷേ പത്മരാജൻ അങ്ങനെ അല്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടിയായിട്ട് ഒരുപാട് അരുമിച്ച് വഷളാക്കിയ ഒരു ഭാരതിയായിരുന്നു. പക്ഷേ പത്മരാജൻ 8 6 ആളായിട്ട് വളർന്നതാണ്. അതിൻ്റേതായ പക്വതയും പിന്നെ ആ ജീവിത രീതിയിലുള്ള വ്യത്യാസം. അവരുടെ വീട്ടിൽ ഈ പറഞ്ഞ പോലെയായിരുന്നു, ആണുങ്ങളുടെ മുമ്പിൽ പെണ്ണുങ്ങൾ പോവില്ല, ഇരിക്കില്ല, സംസാരിക്കില്ല. അങ്ങനത്തെ എൻ്റെ വീട്ടിൽ നേരെ തിരിച്ച് അച്ഛൻ്റെ തലയിൽ കയറിയിരുന്നാണ് ഞാൻ വളർന്നത്. ചേട്ടന്മാരും അച്ഛനും ഒക്കെ അങ്ങനെ കുറച്ചുകൂടെ ഫോർവേഡായിരുന്നു. അതിൻ്റേതായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ആരെടുത്ത് എന്തൊക്കെ പറയണം എന്നൊന്നും അങ്ങനത്തെ ഇതില്ല. ഒരു എന്ത് വേണിച്ചാൽ പറയാവുന്നൊരു സ്വാതന്ത്ര്യം നേരത്തോടുകൂടി ഞാൻ വളർന്നു വന്നത്. മറ്റവിടെ അങ്ങനെ അല്ല. അവിടെ പെൺകുട്ടികൾക്ക് അടക്കവും ഒതുക്കവും വേണം, അതുപോലെ സംസാരിക്കാനും ഒക്കെ എല്ലാറ്റിനും ഒരു അതാരും പറഞ്ഞു കൊടുത്തിട്ടല്ല, അങ്ങനെയായിരുന്നു അവിടുത്തെ രീതി. നാട്ടുമ്പുറങ്ങളിലുള്ള പൊതുവെയുള്ള രീതി അങ്ങനെയാണല്ലോ. ഞാൻ കുറച്ചുകൂടെ ഒരു ടൗണിലാണ് വളർന്നത്. അതിൻ്റെതായ വ്യത്യാസം ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. ഞാൻ കേട്ടിട്ടുള്ളത് മെന്റലി ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം എന്നെക്കാട്ടുള്ള ഒരു 10 മൂത്തതായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഞാൻ വളർന്നത് വളരെ അരുമിച്ചും കൊച്ചുകുട്ടിയെ പോലെ വളർന്നത്. അതിൻ്റെ മെച്യൂരിറ്റി എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞ 5-6 മുകളിൽ താഴെയും 2-3 അവരെയൊക്കെ ഒരു ഭയങ്കര മെച്യൂർഡായിരുന്നു. ഒരുപാട് സംസാരിക്കില്ല. ഞാൻ ഒരുപാട് സംസാരിക്കുന്ന കൂട്ടത്തിലും അദ്ദേഹം ഒന്നും സംസാരിക്കാത്ത കൂട്ടത്തിലും ശരിക്കും അൺലൈക്ക് പോൾസ് അട്രാക്ഷൻ എന്ന് പറയില്ലേ, അതുപോലായിരുന്നു. ഞങ്ങളുടെ രണ്ടുപേരെയും 2 സ്വഭാവമായിരുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞല്ലോ ദൈവ നിശ്ചയം പോലെ ഒന്നിച്ചായി എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം ഒരിക്കലും സാഹിത്യത്തിലല്ല സംസാരിച്ചിരുന്നു. എല്ലാ കഥാപാത്രങ്ങളും അതാത് ദേശത്തിൻ്റെ കൊളോക്കിയൽ ഭാഷയാണ് സംസാരിച്ചിരുന്നത്. മറ്റേത് അതിനു മുമ്പൊക്കെ എല്ലാവരും സാഹിത്യത്തിലുള്ള ഒരുപാട് സിനിമകളിൽ, പഴയ സിനിമകളിൽ കാണുന്ന നല്ല സാഹിത്യകൃതികളായിരിക്കും, വലിയ നോവലുകളായിരിക്കും എടുത്ത് സിനിമയാക്കുന്നത്. പക്ഷേ അതിൽ സംസാരിക്കുന്നതും സാഹിത്യ ഭാഷയായിരിക്കും. അദ്ദേഹം പ്രധാനമായിട്ട് അതിൽ വന്ന അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഞാൻ കണ്ടത് കൊളോക്കിയലായിട്ട് നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ. ഓരോ ദേശത്തും അവരവരുടെ അതാത് കഥാപാത്രങ്ങൾ സംസാരിക്കുന്നത് അവരുടെ ഭാഷയായിരിക്കും, അല്ലാതെ സാഹിത്യത്തിലല്ല അവർ സംസാരിക്കുന്നത്. അതാണ് പ്രധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ അല്ലെങ്കിൽ സംഭാഷണങ്ങളിൽ കണ്ട വ്യത്യാസം അതാണ്. എഴുതുമ്പോൾ ചുറ്റും ഇപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ആളെന്ന നിലയിൽ ഒരുപാട് വിമർശനങ്ങളൊക്കെ നേരിടേണ്ടത്.
വിമർശനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അത് വിമർശനങ്ങളാണ് ശരിക്കും ഒരാളെ വളർത്തുന്നത്. ഒരാൾ ചെയ്യുന്ന എല്ലാം നല്ലതാണ് അങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ അയാളല്ലാതായി മാറും, എവിടെയോ എത്തും. അപ്പം ശരിക്കുള്ള അയാൾ എന്താണെന്ന് അയാൾക്ക് മനസ്സിലാവാതെ വരും. നേരെ തിരിച്ച് അയാൾ ചെയ്യുന്നതിൽ ശരിയും തെറ്റും നല്ലതും ചീത്തയും വിവേചിക്കാനും അറിയാനും അത് ക്രിറ്റിസൈസ് ചെയ്യാനും ആളുണ്ടെങ്കിൽ മാത്രമേ. ഒരു എഴുത്തുകാരൻ വളരണമെങ്കിൽ ഒരു കൃത്തിക്ക് വേണം. എഴുതുന്ന എല്ലാം നല്ലതാണെന്ന് എല്ലാവരും പറഞ്ഞാൽ പിന്നെ അങ്ങേർക്ക് തല ഇവിടെ ഒന്നും ആയിരിക്കില്ല, തലയിൽ കയറിയിരിക്കും. അദ്ദേഹം വളരെ കാമൻ കൂളായിരുന്നു. കേക്കും എന്താരും മുഖത്ത് നോക്കി പറഞ്ഞാലും അത് പറയുന്നത് എന്താണ്, എന്തിനെ പറ്റിയാണ് പറയുന്നത്, അവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയുന്നത് വളരെ താല്പര്യമുണ്ടായിരുന്നു. അല്ലാതെ അതിനകത്ത് അവർ പറഞ്ഞത് തെറ്റാണ് അതല്ല, നമുക്ക് ശരിയല്ല, ഷുവറായിട്ടും നമ്മൾ ചെയ്തത് ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ അതിനു വേണ്ടി വാദിക്കുകയും ചെയ്യുമായിരുന്നു. അതിൽ വിമർശനം എപ്പോഴും നല്ലതാണ് എന്നുള്ള അഭിപ്രായമാണ് അപ്പോഴും ഇപ്പോഴും എനിക്ക്. വിമർശനം ഉണ്ടായാലേ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു സിനിമാക്കാരൻ വളരുള്ളൂ. ചെയ്യുന്നതെല്ലാം നല്ലതാണെന്ന് എല്ലാവരും പറഞ്ഞാൽ പിന്നെ എന്തും ചെയ്യാമെന്നുള്ളൊരവസ്ഥയാവില്ലേ. ആ ഉവ്വ, എല്ലാ പടത്തിൻ്റെയും ലൊക്കേഷൻ, പ്രത്യേകിച്ച് തന്നെത്താൻ ഡയറക്റ്റ് ചെയ്ത പടത്തിൽ മിക്കവാറും ലൊക്കേഷനിൽ പോയി അവിടുത്തെ ജീവിത രീതിയൊക്കെ ഒന്ന് കണ്ട് എന്നിട്ടേ തിരക്കഥ പോലും എഴുതുന്നുണ്ടായിരുന്നു. അല്ലെ, ഇപ്പോൾ അവസാനം മോൻ എഴുതിയ ഇതിൽ അതിനെക്കുറിച്ചായിരുന്നല്ലോ മാതൃഭൂമിയിലെ. അമ്മ കൂടെ പോവാ, ഏയ് സിനിമയുടെ ഒരു കാര്യത്തിന് ഞാൻ കൂടെ പോകില്ല. ആകെ ഒരൊറ്റ പടത്തിന് പോയിട്ടുള്ളൂ, ഒരിടത്തൊരു ഫയൽ വാൻ്റെ ഷൂട്ടിങ്ങിന്. അത് കുമരകത്തെ അതിൻ്റെ പ്രൊഡ്യൂസർ, വളരെ അടുത്ത പ്രൊഡ്യൂസറുടെ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് ബോബിയും സഞ്ജും ഞങ്ങൾ വളരെ അടുത്ത ഡേസിയായിട്ട് വളരെ അടുപ്പമായിരുന്നു. അങ്ങനെ അവരുടെ വീട്ടിലൊരു 10 ദിവസം പോയി താമസിച്ചിട്ട് ഒരിടത്തൊരു ഫയൽവാൻ്റെ ഷൂട്ടിങ് കാണാൻ പോയിട്ടുണ്ട് എന്നല്ലാതെ ഷൂട്ട് ചെയ്യുന്ന അവിടെ ഞങ്ങൾ പോവാറേ ഇല്ല. അഥവാ പോകുന്നെങ്കിൽ ഒരു ഒരു കുറച്ച് നേരം പോയി നിന്ന് കണ്ടിട്ട് വരും. അദ്ദേഹം പറയും നിങ്ങൾ വന്നാൽ എൻ്റെ കോൺസെൻട്രേഷൻ പോവും എന്ന് പറയും. ഒരിക്കലും പോയിട്ടില്ല, ഒരു ദിവസമൊക്കെ പോയിട്ടുണ്ടാവും അല്ലാതെ. ഒന്നിച്ച് സിനിമകൾ, കുടുംബം ഒന്നിച്ച് ഒരുപാട് സിനിമകൾ കാണുന്നു. എല്ലാ സിനിമയും ഞങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമകൾ മുഴുവൻ ഒരുമിച്ചാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോഴത്തെ സിനിമകൾ കാണുകയും വീട്ടിൽ നിങ്ങൾ എല്ലാരും കൂടെ ഇത് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പുതുതായിട്ടുള്ള ഒരു ചർച്ചകൾ ഉയർന്നു വരാറുണ്ടോ നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യുമ്പോൾ? ഇപ്പൊ അനന്തപത്മനാഭന്റെ സിനിമ തന്നെയാണെന്നില്ല, ഒരുപാട് മുരളി ഗോപി അടുത്ത സുഹൃത്താണല്ലോ, അപ്പോൾ ആളുടെയൊക്കെ സിനിമകളെ പറ്റി നിങ്ങൾ ചർച്ച ചെയ്യാറുണ്ടോ? അത്തരം ചർച്ചകളിൽ എന്തൊക്കെയാണ് നിങ്ങൾ? ഉണ്ട്, ഇപ്പം മോനെ ഇവിടെ ഇല്ല, എറണാകുളത്താണ് ഒരു കൊല്ലമായിട്ട്. എങ്കിലും വരുന്ന സമയത്ത് പലപ്പോഴും ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അപ്പം അതിനെപ്പറ്റി എനിക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഞങ്ങൾ പറയും. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അമ്മയ്ക്കൊന്നും അറിയില്ലെന്ന് അവനും പറയും. അച്ഛൻ പറയുമായിരുന്നു നിങ്ങൾക്കൊരു വിവരമില്ലെന്ന്, നമ്മൾ എതിർത്ത് എന്തെങ്കിലും സംസാരിച്ചാൽ അത് തന്നെ മോനും കണ്ടിന്യൂന്നുണ്ട്. പപ്പ ഇറങ്ങുന്ന പുസ്തകങ്ങൾ ഒരുപാട് വായിക്കുമായിരുന്നു. പണ്ടാണെങ്കിൽ ഞാൻ ഒരു റൈറ്റർ ഇപ്പം MT എടുത്ത MT എല്ലാ വർക്ക്സും, സി രാധാകൃഷ്ണൻ്റെ എടുത്ത രാധാകൃഷ്ണൻ്റെ എല്ലാ വർക്ക്സും, മൂന്തൻ, പിന്നെ വിജയൻ, സേതു, അങ്ങനെ എല്ലാ കാക്കനാടൻ, അവരുടെ എല്ലാവരും ഏത് പുസ്തകം ഇറങ്ങിയാലും മുഴുവനും ഞാൻ വായിക്കുമായിരുന്നു. എം സുകുമാരൻ, ഇവരൊക്കെ എനിക്കിഷ്ടമുള്ള റൈറ്റേഴ്സായിരുന്നു. അതെല്ലാം ഇപ്പോഴേ പുതിയ റൈറ്റേഴ്സ്, പിന്നെ ഇത് നമ്മുടെ അരാച്ചാറിൻ്റെ മീര, സുഭാഷ് ചന്ദ്രൻ, ഇങ്ങനെ നല്ല നല്ല മുരളി, ബി മുരളി, ഇങ്ങനെ ഒരുപാട് ഇന്ത്യ ചൂടൻ, അവരെയൊക്കെ ഞാൻ വായിക്കാറുണ്ട്. സിനിമയിലെ അന്ന് ഇപ്പം പല അസമത്വങ്ങളുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ, അപ്പൊ അന്നത്തെ ഈ സിനിമയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിലനിന്നിരുന്നു, അങ്ങനെ അങ്ങനെ എന്തെങ്കിലും? ഏതുതരം അസമത്വമാണ്? ഇപ്പൊ ഒരുപാട് പറയുന്നുണ്ട്, ഇപ്പൊ ജെൻഡർ ഒരു പ്രധാന വിഷയമായിട്ട് വരുന്നുണ്ട്, അതല്ലാതെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഓരോരുത്തരും ഉയർത്തിക്കൊണ്ടുവരും. പണ്ട് ഞാനൊരു തമാശ പറയട്ടെ, വെറും ഒരു വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. പണ്ടാണെങ്കിൽ ഒരു മുതലാളി സിനിമ എടുത്താൽ, ഞാൻ ആള് പേര് പറയുന്നില്ല, ആ മുതലാളിയുടെ മുമ്പിൽ ആരും ഇരിക്കില്ല. ഒരു പ്രൊഡ്യൂസറോ ഡയറക്ടറോ, പ്രൊഡ്യൂസറായിരിക്കും അവർ, ഡയറക്ടറോ എഴുത്തുകാരനോ അല്ലെങ്കിൽ അഭിനേതാക്കളോ അവരുടെ മുമ്പിൽ ഇരിക്കില്ല. ഇപ്പം അങ്ങനെയൊന്നുമില്ല.
ആ പണ്ട് പ്രൊഡ്യൂസറുടെ ആയിരുന്നു പടം, ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം പിന്നെ ഡയറക്ടേഴ്സ് മാത്രമല്ല അഭിനേതാക്കൾ വരെ പലപ്പോഴും പല അഭിനേതാക്കളുടെയും മുമ്പിൽ ഡയറക്ടേഴ്സ് ഇരിക്കാത്ത അവസ്ഥയായിട്ടുണ്ട്. അതൊന്നും ഒരു ശരിയായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെന്ന് വെച്ചാൽ എല്ലാറ്റിനും സ്വാതന്ത്ര്യം വേണം, ഒരു ലിമിറ്റ് വെച്ച്. അവിടെ ആരും വലുതും ആരും ചെറുതും. ഇപ്പോഴെങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ സിനിമയായിട്ട് ഇപ്പം അധികം ബന്ധപ്പെടാത്തതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞുകൂടാ. എങ്കിലും പൊതുവെ എല്ലാ ഇപ്പം ഒരു എഴുത്തുകാരനെ കാണുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു വികാരം എന്താണ്? അയാൾക്ക് നമ്മളെക്കാൾ ഒരുപാട് അറിയാം, വിവരമുള്ള ആളാണ്. ഒരു സിനിമാ നടനെയോ അല്ലെങ്കിൽ ആരെ കാണുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? അങ്ങനെ ഒരു തോന്നൽ നമുക്കുണ്ടാവില്ല. പക്ഷെ അയാൾ നല്ല കഴിവുള്ള ആളായിരിക്കാം അഭിനയത്തിൽ, അയാളുടെ മേഖലയിൽ അയാൾ നല്ല കഴിവുള്ള ആളായിരിക്കാം, അതുകൊണ്ട് നല്ല വിവരം ഉണ്ടാവണമെന്നില്ല. അപ്പം പണ്ടും എപ്പോഴും എഴുത്തുകാരനുണ്ടായിരുന്നൊരു വില അത് എന്നും നിൽക്കും. ഒരു ഒരാളെ ഇപ്പം തകഴി ശിവശങ്കരപ്പിള്ള സാറിനെ പറയത്തുള്ളൂ, നമ്മളെ മമ്മൂട്ടിനെ പറയത്തുള്ളൂ, മോഹൻലാലിനെ പറയത്തുള്ളൂ, അവരെ സാറെന്ന് ചേർത്ത് നമ്മൾ പറയത്തില്ല. അതിൻ്റെ കാരണം എന്താണ്? എഴുത്തിൻ്റെ മഹത്വം അതൊന്ന് വേറെ തന്നെയാണ്. ഇപ്പം എഴുത്ത് എന്ന് പറയുന്ന ഒരു പ്രധാന നമ്മളെ ഇനി ഒരുപക്ഷെ അഭിനേതാക്കളോ മറ്റുള്ളവരോ അത് അങ്ങനെ അല്ലാന്ന് പറയുമായിരിക്കും. എങ്കിലും എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം എഴുത്ത് തന്നെയാണ്. അക്ഷരങ്ങൾ തന്നെയാണ് ഏറ്റവും ദൈവം എന്ന് പറയാവുന്നത്, അക്ഷരങ്ങൾ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് ഫാന്റസീസ് എഴുതി ഫലിപ്പിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അത്തരം ഫാന്റസീസ് ഒക്കെ ജീവിതത്തിൽ എങ്ങനെ പങ്കുവെക്കാറുണ്ട്? അത്തരം അങ്ങനെ അങ്ങനെ സംസാരിക്കുന്ന ഒരാളാണോ അല്ലെങ്കിൽ വളരെ ഭയങ്കര ഇഷ്ടമാണ്? എപ്പോഴും പറയായിരുന്നു, പണ്ടേ തൊട്ട് എൻ്റെ അടുത്ത് പറയുക, അശരീരികൾ എന്നുവെച്ചാൽ ഈ ഫാന്റസി വർക്ക് ചെയ്യണം. ഞാൻ പറയും ഫാന്റസി ഒക്കെ എടുത്താൽ നമ്മൾ മാത്രമേ കാണാണ്ടാവുള്ളൂ, അതിന് അല്ലെങ്കിലേ പടങ്ങളൊന്നും അത്ര വലിയ ഹിറ്റുകളൊന്നുമില്ല. ഇപ്പോൾ ഫയൽവാനായാലും പെരുവഴി അമ്പലമായാലും മരപ്പെട്ട കിട്ടിയ ഗ്രാമത്തിലായാലും നവംബറിൻ്റെ ഒരു പടവും അങ്ങനെ വലിയ ഹിറ്റായിട്ട് ഓടിയെന്ന. ഇപ്പോൾ ഊടെവിടെ ഇന്നലെ പോലെ മുന്തിരിത്തോപ്പുകൾ പോലുള്ള കുറേ പടങ്ങൾ ഓടിയിട്ടുണ്ടെന്നല്ലാതെ 18 പടമാണ് അദ്ദേഹം സ്വന്തമായിട്ട് സംവിധാനം ചെയ്തിട്ടുള്ളത്. അതിലൊരു 5-8 പടങ്ങൾ ഒരുവിധം കുഴപ്പമില്ലാതെ പോയിട്ടുണ്ട്. മറ്റേതൊന്നും പലതും പലർക്കും കൈനഷ്ടം വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രൊഡ്യൂസേഴ്സിന് ഫാന്റസി എടുത്തു കഴിഞ്ഞാൽ എത്ര പേര് കാണാൻ കയറും നാം മനസ്സിലാവണം. എത്ര തന്നെ ഗന്ധർവൻ തന്നെ എടുത്ത സമയത്ത് ആദ്യത്തെ ദിവസം ഭയങ്കര ഈ നിതീഷ് ഭരദ്വാജ് അഭിനയിക്കുന്നു എന്ന് പറഞ്ഞു ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം അതിൻ്റെ ഒരു ഇത് മാറി. എൻ്റെ അവർ വിചാരിച്ച ഈ കാണികൾ ഒരുപാട് ബ്രാഹ്മിൻ സ്ത്രീകൾ വന്നിട്ടുണ്ടായിരുന്നു കൃഷ്ണനെ കാണാനാണ് എന്ന് ഞാൻ കേട്ടിരുന്നു. അവരുടെ സങ്കല്പത്തിലുള്ള സിനിമയല്ലായിരുന്നു അത്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം തൊട്ട് ആളുടെ ഇത് കുറഞ്ഞു. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആണ് ഒരു സിനിമയാണ് ശരിക്കും നിശ്ചയിക്കുന്നതെന്ന് പറയും. അഭിപ്രായങ്ങൾ വന്നിട്ടാണ് പിന്നീട് അതങ്ങോട്ട് പോകുന്നത്. അപ്പം ഗന്ധർവൻ അങ്ങനെ അല്ലായിരുന്നു. അതായത് ഫാന്റസി ആക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം തന്നെ അതിപ്പം ഫാന്റസി എടുത്ത് അത് നന്നായിട്ട് ഓടിക്കൊള്ളണം. ഒരു കൂട്ടിജാതനൊക്കെ കാണും നന്നായിട്ട് അങ്ങനത്തുള്ള പടങ്ങൾ കാണും. എങ്കിലും ഗന്ധർവൻ അദ്ദേഹം മരിച്ചുപോയത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടവരാണ് ശരിക്കും. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വന്ന് പടം കണ്ടു, ആ സിനിമ രക്ഷപ്പെട്ടത്. അദ്ദേഹം മരിച്ചുപോയി, ഇനി അദ്ദേഹത്തിൻ്റെ എന്നൊരു ഇല്ലല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രം ആണ്. അല്ലെങ്കിൽ ഗന്ധർവനോടുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഫാന്റസി അക്സെപ്റ്റ് ചെയ്യാനുള്ള മാനസികാവസ്ഥ ഇപ്പോഴും നമ്മളിൽ ഒരുപാട് പേർക്കില്ല. ഇപ്പം പ്രതിമയും രാജകുമാരി എന്നുള്ളതാണ് നോവലുകളുടെ കാര്യം പറഞ്ഞാൽ. അതും എത്ര പേരെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവസാനം എഴുതിയ നോവലും അവസാനത്തെ ഇത് സിനിമയും എല്ലാം രണ്ടും ഫാന്റസിയായിരുന്നു. ഇന്ന് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ, അദ്ദേഹം സിനിമയിൽ തന്നെ സജീവമായിരുന്നെങ്കിൽ ആ തരത്തിൽ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എത്തരത്തിലുള്ള സിനിമയായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഉണ്ടാവുക ഈ കാലത്തെ സിനിമ? അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ സിനിമ എടുത്തിട്ടുണ്ടാവില്ല, നിർത്തിയിട്ടുണ്ടാവും. പൂർണ്ണമായിട്ടും എഴുത്തിലേക്ക് പോകണം, ഇത് ഞാൻ നിർത്താൻ പോവാന്നാണ് അവസാനം കൂടെ എന്നോട് പറഞ്ഞത്. ഇത് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കും സിനിമ. ഈ ഗന്ധർവൻ എടുത്തിട്ട് അടുത്ത ഞാൻ 7 പടത്തിൻ്റെ അഡ്വാൻസ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊഡ്യൂസർ വന്നിവിടെ പറഞ്ഞത് ഇതുപോലത്തെ പടം നമുക്ക് വേണ്ട എന്നാണ്. അത് ഒരു ക്രിയേഷനാണ്, സ്വന്തം കുട്ടിയാണത്, കുഞ്ഞ് അതിന് കൊള്ളില്ല എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ ഉണ്ട് മാനസിക അവസ്ഥ. അതിൻ്റെ വേദന അത് ഉണ്ടാക്കിയവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ.
അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭയങ്കര ടെൻഷനായിരുന്നു. ആ ടെൻഷൻ കാരണം ഇനി ഈ സിനിമ വേണ്ട, എഴുതാൻ സ്വതന്ത്രമായിട്ട് എഴുതാമല്ലോ, അങ്ങനെ പറഞ്ഞിരുന്നതാണ്. ഞാൻ ഇനി ഇത് നിർത്താൻ പോവുകയാണ് ഞാൻ എന്ന് പറഞ്ഞിരുന്നതാണ്. ഭയങ്കര ടെൻഷനാണ് സാർ. അത് ആത്മാർത്ഥമായിട്ട് ഒരു ചെയ്യുന്ന വർക്ക് നന്നായിരിക്കണമെന്നും അത് ആൾക്കാർക്ക് മനസ്സിലാവണമെന്നും ഇഷ്ടപ്പെടണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, എല്ലാവരും ഹിറ്റാവണമെന്ന് ആഗ്രഹിക്കും, പക്ഷേ അത് ഹിറ്റാവണമെന്ന് മാത്രമേ ആഗ്രഹിക്കുകയുള്ളൂ, പണം കിട്ടണമെന്ന് മാത്രമേ ആഗ്രഹിക്കുകയുള്ളൂ. അതിൻ്റെ കലാമൂല്യമോ അതിൻ്റെ ബാക്കി ഭാഗങ്ങളെക്കുറിച്ച് അധികം ആലോചിക്കാറില്ല. പക്ഷേ അങ്ങനെ ആ ചിന്തിക്കുന്നവർക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ വലിയ വലിയ ഇപ്പം നമ്മൾ അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള ആൾക്കാർ കൊല്ലത്തിൽ ഒരു പടം പോലും എടുക്കുന്നില്ലല്ലോ. അദ്ദേഹം എത്ര കുറച്ച് പടമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ കഴിവുള്ള ആൾക്കാർക്ക് ഈ എന്താ പറയുന്നത്, അത് പൂർണ്ണമായിട്ടത് ശരിയാവണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ കഷ്ടപ്പെട്ട് പടം എടുക്കാൻ പോകും. പത്മരാജൻ്റെ കഥ ഒരുപാട് കാമുകൻ കഥാപാത്രങ്ങളുണ്ട്. അപ്പൊ അതിൽ ഏതാണ് പത്മരാജന്റെ ജീവിതത്തിലെ ആ കാമുകം, കാമുകന്റെ മുഖമായിട്ട് എവിടെയെങ്കിലും ഒരു ചായ? ഒരു കഥാപാത്രത്തിനും ആ ചായ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ കുറിച്ച് പുറത്ത് പറയപ്പെടുന്ന പത്മരാജനെയല്ല, പത്മരാജൻ ശരിക്കും പറഞ്ഞ ഒരു കുട്ടിയുടെ മനസ്സുള്ള മനുഷ്യനായിരുന്നു. ശരിക്കും ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെനിക്ക് എൻ്റെ അമ്മയെ പോലെയാണെന്ന്. അങ്ങനെ ഒരു മനസ്സായിരുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ കാര്യവും മറന്നു. ഞാനും കുട്ടികളും അതുപോലെ പെങ്ങളുണ്ട് തൊട്ടപ്പുറത്ത്, പെങ്ങള് കുട്ടികളെ ഇതെല്ലാം കൂടെ ഒരു കുടുംബം, കുടുംബത്തിലെ അങ്ങേയറ്റം സ്നേഹത്തോടു കൂടി കഴിയുന്ന ഒരു കുടുംബം അതാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും അവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ എത്രയോ ബ്രദേഴ്സ് മരിച്ചു പോകുന്നു, അവർക്കൊക്കെയുള്ള ഒരു സങ്കടം ഇപ്പോഴും ഞാൻ കാണുന്നത്. എന്നിട്ട് അവരാണ് എനിക്ക് ഏറ്റവും അടുത്ത കൂട്ടും, അവർ തന്നെയാണ് എൻ്റെ അദ്ദേഹത്തിൻ്റെ ഒടുവിലത്തെ പെങ്ങളെ തൊട്ടപ്പുറത്തുണ്ട്. ഞങ്ങൾ രണ്ടുപേരുമാണ് ഏറ്റവും അടുത്ത ഫ്രണ്ട്സ്. അതിൻ്റെ കാരണം ഇത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അവരോട് അത്രയും അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. കുടുംബത്തിനോടുള്ള അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും എത്ര പേർക്ക് അതൊക്കെ ഉണ്ടായിരിക്കാനൊന്നും എനിക്കറിഞ്ഞുകൂടാ. എങ്കിലും ഞാൻ എപ്പോഴും അതായത് എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കും, ഓ ഇയാൾക്ക് മാത്രമേ ഉള്ളൂ ഒരു ഭർത്താവ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരിൽ അസൂയുണ്ടാക്കി കൊണ്ടിരുന്ന തരത്തിലുള്ളൊരു അടുപ്പമുണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ. അടുത്ത വീട്ടിൽ തൊട്ടപ്പുറത്തെ വീട്ടിലൊരു വയസ്സായ അമ്മയുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ വേറെ എപ്പോഴും പോവില്ല, ഒരു ക്ലബ്ബിൽ പോവുക അങ്ങനത്തെ യാതൊന്നുമില്ല. വർക്കില്ലാത്ത ദിവസം വീട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് ഞങ്ങളങ്ങനെ നടക്കും. അപ്പോൾ ഇവിടുന്ന് ആ അതുവരെ എക്സസൈസാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കൂടെ നടക്കും. നടക്കുമ്പോൾ മുഴുവൻ പല കഥകളും ഇങ്ങനെ പറയുകയായിരിക്കും. തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് അവർക്ക് കേൾക്കാം, ശാന്ത ചേച്ചി എന്നാണ് ഞങ്ങൾ വിളിക്കുക. ശാന്ത ചേച്ചി പറയും, വരുന്നു ഇവരുടെ ഒരു ജീവിതം സിനിമ പോലെയാണ് എന്ന് പറയുമായിരുന്നു. കൂടെ ഒരുപാട് യാത്രകൾ പോകും, അങ്ങനെ എന്തെങ്കിലും പോയിട്ടില്ല. വളരെ കുറച്ച് യാത്രകളെ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒരു മൂകാംബിക യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഒരിക്കൽ ഊട്ടി പോയിട്ടില്ല. അങ്ങനെ വലിയ യാത്രകളൊന്നും സമയം കിട്ടിയില്ല. 45-ാമത്തെ വയസ്സിൽ പോയില്ലേ, സമയം കിട്ടിയില്ല. പിന്നെ ഞങ്ങളെ ജീവിതം തുടങ്ങിയ സമയത്ത് ഞങ്ങൾ വലിയ സാമ്പത്തികമായിട്ട് വലിയ ഇതൊന്നും ആയിരുന്നില്ല. സാധാരണ ഒരു കുടുംബം എന്നല്ലാതെ ഇങ്ങനെ ഒരുപാട് ചിലവാക്കാനും ഒക്കെയുള്ള കിട്ടണ സമയം എഴുതാനും വായിക്കാനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ഒരുപാട് യാത്ര പോവുക അങ്ങനെ ആസ്വദിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു പോകണമെന്ന്, നടന്നില്ല. മകൻ സിനിമയിലേക്ക് വരുന്നതൊക്കെ ശരിക്കും പത്മരാജൻ അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നീ ഒരിക്കലും സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകരുത്, എഴുതുന്നത് ഇഷ്ടമാണ്, എഴുതുന്നതിൽ കുഴപ്പമൊന്നുമില്ല, നിനക്ക് തോന്നുന്നതൊക്കെ എഴുതിക്കോ എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഒരിക്കലും സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകരുത്, ആ മരിക്കണതിൻ്റെ ഇവിടുന്ന് യാത്ര പോകണതിൻ്റെ തലേദിവസമോ അതോ അന്നോ തന്നെയാണ് അവനോട് പറഞ്ഞത്, നീ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകരുത് എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ നിനക്ക് താങ്ങാനാവില്ല എന്ന് വെച്ചാൽ അവനൊരു വളരെ പാവം കുട്ടിയായിട്ട് വളർന്നതാണ്. അപ്പം അത്രയും സ്ട്രോങ് അല്ല, ഇതൊന്ന് എനിക്കേ പറ്റുന്നില്ല, അപ്പം നിനക്ക് എങ്ങനെ പറ്റും എന്നുള്ള ഇതാ അത് പറഞ്ഞിരുന്നു. ഈ അടുത്ത് കണ്ട സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ പെട്ടെന്ന് മനസ്സിൽ വന്നത് സുഡാനി. അതിന് മിക്കവാറും അനൗൺസ് ചെയ്തല്ലോ, അതിന് തന്നെയായിരിക്കും ഞങ്ങളുടെ അവാർഡ്. വളരെ ഇഷ്ടപ്പെട്ടു ആ പടം, നല്ല പടം. ഉയരെ ഞാൻ ഉയരെ കണ്ടു, അത് നന്നായിരിക്കും. പാർവതി മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു, വളരെ ഇഷ്ടപ്പെട്ടു ആ പടം. പുസ്തകങ്ങൾ ഈ അടുത്ത് വായിച്ച പുസ്തകങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം, അതിപ്പോൾ ഞാൻ എങ്ങനെ പറയാം, കുറേ പുസ്തകങ്ങൾ. ഏത് പുസ്തകമാണ് ഇപ്പം
എങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞു ഒരു എങ്ങനെയാണ് സമയം കളയുന്നത്? ഞാൻ കഴിഞ്ഞ് അദ്ദേഹം ഉള്ളപ്പോൾ തൊട്ട് ഇവിടെ ഒരു അനാഥ മന്ദിരമുണ്ട് പൂജപ്പുര, SMSS ഹിന്ദു മഹിളാ മന്ദിരം എന്നാണ് എൻ്റെ പേര്. അവിടെ ആരും ഇല്ലാത്തവരും ഉണ്ടായിട്ടും ഇല്ലാത്ത ഫലം ചെയ്യുന്നവരുമായ കുട്ടികൾ 100 കുട്ടികളായിരുന്നു താമസിച്ചിരുന്നത്. ഇപ്പോൾ പിന്നെ കുറച്ച് റെസ്ട്രിക്ഷൻസൊക്കെ വന്നിട്ട് ഒരു കുട്ടിക്ക് ഇത്ര സ്പേസ് വേണം എന്നൊക്കെ, അങ്ങനെ ഞങ്ങൾക്ക് ഇപ്പം 57-60 കുട്ടികൾ ഇവിടെയുണ്ട്. ആ ഇതിൻ്റെ കഴിഞ്ഞ 5-8 കൊല്ലം എൻ്റെ പ്രസിഡൻ്റാണ്. ഞാൻ 79 മുതൽ തന്നെ അവിടെ മെമ്പറാണ്. ഇപ്പം ഞാൻ അതിൻ്റെ പ്രസിഡൻ്റാണ്. ഇന്നലെ ഞങ്ങളുടെ ഒരു സെയിൽസ് ആയിരുന്നു. അതെന്തിനാന്ന് വെച്ചാൽ കുട്ടികൾക്ക് സ്കൂൾ തുറക്കാറായി. അപ്പോൾ അവർക്ക് ഭക്ഷണത്തിന് മിക്കവാറും എല്ലാവരും അവർ വസ്ത്രം വേണം, യൂണിഫോം വേണം, പുസ്തകങ്ങൾ വേണം, ബാഗ് വേണം, കുട വേണം, അങ്ങനെ ഇനി എന്തൊക്കെ ചെരുപ്പ് വേണം, ഇങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം വെച്ചാൽ കുറച്ച് കളക്ഷൻ ഇല്ലാതെ പറ്റില്ല. അപ്പോൾ എല്ലാ കൊല്ലവും ഞങ്ങൾ മെയ് മാസം ആകുമ്പോൾ ഒരു ഇത് വയ്ക്കും, ഫെയർ വയ്ക്കും. അപ്പോൾ അതിലൊരു എന്തെങ്കിലും കുറച്ച് കിട്ടും. അതുകൊണ്ട് കുട്ടികളുടെ ആവശ്യത്തിനുള്ള സംഗതികൾ, സ്കൂൾ തുറക്കുമ്പോഴത്തെ കാര്യങ്ങൾ നടന്നു പോകും. ഇന്നലെ രാത്രി 7 മണി വരെയും ഉണ്ടായിരുന്നു, 5:30 തീർന്നു, 7 മണിയായി ഞാൻ വീട്ടിലെത്തിയപ്പോൾ. പിന്നെ ആ അനാഥ മന്ദിരത്തിൽ മിക്കവാറും എല്ലാ ദിവസവും ഉണ്ണും മൂച്ചവരെ അവിടെയായിരുന്നു. ഇനിയിപ്പം തിങ്കളാഴ്ച, നാളെ പോകത്തില്ല, തിങ്കളാഴ്ച പോകും. അങ്ങനെ അവിടെ ഇപ്പം +2 ഞങ്ങൾക്ക് സ്കൂളുണ്ട്, ഹൈസ്കൂളായിരുന്നു, അത് ഇപ്പോൾ +2 വരെയുള്ള സ്കൂളാക്കി. അത് കഴിഞ്ഞ് അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ശ്രമം കൊണ്ട് മാത്രം നടന്നതാണ്. ഞാൻ തന്നെ ഓടി നടന്ന് സംഘടിപ്പിച്ച് എടുത്തതാണ്. മുനീർ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. ഞാൻ അനാഥ മന്ദിരത്തിൽ വന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് അനാഥ മന്ദിരത്തിൻ്റെ ഭാഗമായിട്ടൊരു വൃദ്ധമന്ദിരമുണ്ട് ചിറയൻകീഴ്. അവിടെ ഇപ്പോൾ പുതിയൊരു ബിൽഡിംഗ് പണിതു, ഒരു 1 കോടിയിലധികമായി. അത് ആൾക്കാരുടെ സംഭാവനകൾ കൊണ്ട് തന്നെയാണ് നടന്നത്. അവിടെ ആരുമില്ലാത്ത 60 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ, സാമ്പത്തികമായും മാനസികമായും ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾ, ഒന്നും ഇല്ലാത്ത സ്ത്രീകളെ താമസിപ്പിക്കുകയാണ് അവർ. കഴിഞ്ഞ ഞങ്ങൾ 2000 തുടങ്ങിയതാണ്. ഇപ്പോൾ അവർ 14 പേര്, ഇപ്പം 22 പേരെ ഞങ്ങൾ താമസിപ്പിക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞങ്ങൾ താമസിപ്പിക്കാം. കഴിയാത്തവരുണ്ടെങ്കിൽ അയച്ചോളൂ. ജെന്യൂനായിരിക്കണമെന്നേ ഉള്ളൂ. പല മക്കൾക്കും അച്ഛനമ്മമാരെ വേണ്ട, പ്രത്യേകിച്ച് കുറച്ച് വയ്യാത്തവരോ അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികം തരാത്തവരോ അല്ലെങ്കിൽ ഉപകാരമില്ലാത്തവരോ അമ്മമാരാണെങ്കിൽ അവരെ എവിടെയെങ്കിലും കൊണ്ടേ തള്ളാം എന്നുള്ള മാനസികാവസ്ഥ. ഗുരുവായൂരും അതുപോലെ ഇവിടെ കോവളത്തൊക്കെ ഒരുപാട് സ്ത്രീകളെ കൊണ്ട് തള്ളാറുണ്ട് ആൾക്കാരെ. ഇപ്പം പിന്നെ അവരെ കണ്ടെത്തി ആൾക്കാരെ തിരിച്ചെത്തിക്കണം എന്നാണ് ഗവൺമെൻറ്റിൻ്റെ നിയമം. അതൊന്നും നടക്കില്ല. മക്കൾക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയാൽ എന്ത് ചെയ്യാൻ ഒക്കെ. അങ്ങനത്തെ ഒരുപാട് അമ്മ 93, 85, 85, 88 വയസ്സുള്ള അമ്മമാരാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. പക്ഷേ അവർ ആദ്യം വന്ന ഉടനെ കുറച്ച് വിഷമമാണ്, മക്കളെയൊക്കെ വിട്ട് ജനിച്ച് വളർന്ന സ്ഥലം വിട്ട് വരുന്നത്. പക്ഷേ അത് കഴിഞ്ഞാൽ അവർ വളരെ ഹാപ്പിയാണ്. എന്താ അവർക്ക് ചീത്ത കേൾക്കില്ലല്ലോ, മക്കളുടെയൊന്നും വഴക്ക് കേൾക്കില്ല. പിന്നെ സുഖമായ ഭക്ഷണം, നല്ല ആൾക്കാർ, ഒരുപാട് സ്പോൺസേഴ്സ് ഉണ്ട് വന്ന്. സ്പോൺസേഴ്സ് അല്ലെങ്കിൽ അന്നന്നത്തെ ആഹാരം നല്ല എന്നും ശ്രദ്ധ എന്നുള്ള അവസ്ഥ വരുമ്പോൾ ഞങ്ങളത് മാറ്റും. ഇപ്പോൾ അവസാനമായിട്ട് ഒരു ചോദ്യം, പത്മരാജൻ്റെ കഥകളിൽ ഇനി സിനിമയായി കാണണം എന്ന് വായിച്ചപ്പോൾ തോന്നിയ ഒരുപാട് സിനിമ കഥകൾ അങ്ങനെ തോന്നിക്കാണും. പക്ഷേ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു, അല്ലെങ്കിൽ മകൻ ചെയ്താൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കഥ? മകൻ ചെയ്താൽ കൊള്ളാം ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ മകൻ ഡയറക്റ്റ് ചെയ്യരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. മഞ്ഞുകാലം എന്നൊറ്റ കുതിര എന്നൊരു നോവലുണ്ട്, ചെറിയ നോവൽ, അത് സിനിമയായാൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട്. ഒരു പക്ഷേ അത് താമസിയാതെ ചിലപ്പോൾ സിനിമയാവുമായിരിക്കും. ഒരുപാട് നന്ദി, സന്തോഷം.